നമസ്കാരം ഞാൻ ഡോക്ടർ സിമി ഹാരിസ് തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ കൈനക്കോളജിസ്റ്റ് ആണ് ഞാനിന്നിവിടെ പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ്സിനെ കുറിച്ചാണ് നമുക്കറിയാം ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മന്താണ് അതുകൊണ്ട് തന്നെ അതിനെ പിങ്ക് മന്ത് എന്നും പറയുന്നു പിങ്ക് എപ്പോഴും നമുക്കറിയാം സ്ത്രീകളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു കളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ മൂലമാണ് എന്തൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എല്ലാ സ്ത്രീകളും ബ്രസ്റ്റ് ക്യാൻസർ വരാനായിട്ട് അതിനുള്ള റിസ്ക് ഉള്ളവരാണ് പക്ഷേ നാൽപ്പത് വയസ്സിന് ശേഷമാണ് അതിൻ്റെ ചാൻസ് കൂടുതലെങ്കിലും ഒരു മുപ്പത് ശതമാനം സ്ത്രീകൾക്ക് വളരെ യങ് ഏജിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു ഒരു ഗൈനക്കോളജി സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് പറയാൻ വന്നിരിക്കുന്നത് കാരണം കൂടുതലും സർജൻസാണ് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ എപ്പോഴും സ്ത്രീകൾ ആദ്യം കാണുന്നത് ഗൈനക്കോളജിറ്റിനെയാണ് അവരുടെ പല സംശയങ്ങളും തീർക്കുന്നത് ഗൈനക്കോളജിറ്റിനടുത്താണ് എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതൽ കാരണം പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നു പക്ഷേ നമുക്കറിയാം സ്ത്രീകളിലാണ് ഇതിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ ഇതിനുള്ള ചാൻസ് കൂടുതൽ ആർക്കൊക്കെയാണ് കൂടുതൽ ചാൻസ് ഒന്ന് ഏറ്റവും ഹോർമോൺസ് യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ചികിത്സയ്ക്കും അങ്ങനെ അല്ലാതെ നമ്മുടെ ഒരു ഹോർമോണൽ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഹൈ ഡോസ് ഹോർമോൺ സാധാരണ യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഹോർമോൺസല്ല വളരെയധികം നാള് ഹോർമോൺസ് പ്രത്യേകിച്ച് ഈസ്റ്റർജൻ ഹോർമോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണ് ഒരു അധികമായിട്ടുള്ള ചാൻസ് കാണുന്നത് രണ്ടാമതായി കാണുന്നത് കുട്ടികളില്ലാത്ത സ്ത്രീകളിൽ കാരണം കുട്ടികളില്ലാത്ത സ്ത്രീകളിൽ ഈസ്റ്റർജൻ ഹോർമോൺ വളരെയധികം അവരുടെ ബോഡിയിൽ കാണുന്നു അതുകൊണ്ട് അവർക്ക് ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ ചാൻസ് കുറവാണ് മുലയൂട്ടാത്ത അമ്മമാർ അതായത് കുട്ടികളില്ലാതെയോ അല്ലെങ്കിൽ കുട്ടികളുണ്ടായിട്ട് മുലയൂട്ടാതിരിക്കുന്ന അമ്മമാരിലും സാധ്യത വളരെ കൂടുതലാണ് അമിതവണ്ണം വ്യായാമമില്ലായ്മ ഹൈപ്പർ ടെൻഷൻ അതുപോലെ ഹൈ ഡയബറ്റിക് ഇങ്ങനെയുള്ള ആളുകളിലും ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക് അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ വല്ലതും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളിലും ബ്രസ്റ്റ് ക്യാൻസർ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയണം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും ഒരു ചെറിയ മുഴ അത് നമ്മൾ പരിശോ സ്വയം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ സെൽഫ് ടെസ്റ്റ് എക്സാമിനേഷൻ എന്നുള്ള ഒരു ഒരു രീതിയുണ്ട് അത് നമ്മൾ സ്വയം കണ്ടെത്തുകയാണ് ഏറ്റവും ആദ്യമായിട്ട് അറിയുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ മുഴ വന്നാൽ തന്നെ ആദ്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു മുഴയുണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷം വളരെയധികം ഹൈ ഒരു അഡ്വാൻസ് സ്റ്റേജിൽ അത് വളരെയധികം വലുതായി വ്രണപ്പെട്ട് വ്രണവും വന്നതിന് ശേഷം മാത്രമേ അറിയാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വേദന കുറവായതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ വളരെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കറിയാം ഹൈ റിസ്ക് പേഷ്യൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ നമ്മൾ സെൽഫ് ടെസ്റ്റ് എക്സാമിനേഷൻ സെൽഫ് ഡസ്റ്റ് എക്സാമിനേഷൻ എന്ന് വെച്ചാൽ എല്ലാ മാസവും പിരീഡ്സ് വന്നതിന് ശേഷം ഒരു ദിവസം സ്വയമായി ബ്രസ്റ്റ് ചെക്ക് ചെയ്യണം അതിൽ കൂടെ മാത്രമേ നമ്മൾ സ്വയമായിട്ടും നമ്മുടെ ബ്രസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന അറിയാനും അതിലെന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് എല്ലാ മാസവും കൃത്യമായ പീരീഡ്സിൻ്റെ എട്ടിൻ്റെ ഒന്നോ ഒമ്പതിൻ്റെ ഒന്നോ അങ്ങനെ ഒരു ദിവസം വെച്ച് എല്ലാ മാസവും നമ്മൾ സ്വയം ചെക്ക് ചെയ്യേണ്ടത് കൈയുടെ പ്രതലം വെച്ചിട്ട് അത് ചെക്ക് ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നമ്മളെല്ലാ ഇതിലും അത് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ ഏതൊരു ഇൻ്റർനെറ്റ് നോക്കിയാലും ആ രീതികൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും പാലിക്കുക എല്ലാ മാസവും പിന്നെ അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടറിൻ്റെ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ഡോക്ടർ പരിശോധിക്കുന്നത് പിന്നെ ഏറ്റവും ആക്കുറേറ്റ് ആയിട്ടുള്ളതാണ് മാമോഗ്രാം അൾട്രാസൗണ്ട് ചെയ്യാറുണ്ട് പക്ഷേ അൾട്രാസൗണ്ടിൽ ചിലപ്പോൾ പലപ്പോഴും അത് മിസ് ചെയ്യാറുണ്ട് ചെറിയ മുഴയൊക്കെ ആണെങ്കിൽ മാമോഗ്രാം മാമോഗ്രാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളിൽ എല്ലാ വർഷവും ചെയ്യണമെന്നാണ് ഡബ്ല്യു എച്ച് ഒ പറയുന്നതെങ്കിലും പലപ്പോഴും നമ്മളാരും ചെയ്യാറില്ല പക്ഷേ എന്തെങ്കിലും ഒരു സംശയം സ്വയമായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാമോഗ്രാം ചെയ്യണം അതുപോലെ തന്നെ എം ആർ ഐ ഉപയോഗിച്ചിട്ടുള്ള പരിപ്പം എം ആർ ഐ ഉപയോഗിച്ചിട്ട് ഉള്ള ടെസ്റ്റുകളാകുമ്പോൾ കുറച്ചും കൂടെ വേതനരഹിതമാണ് അത് കുറച്ചും കൂടി ആക്യുറേറ്റുമാണ് പക്ഷേ ആ ഒരു അതിൻ്റെ ഒരു കോസ്റ്റ് കാരണമാണ് പലരും എം ആർ ഐ ചെയ്യാൻ മടിക്കുന്നത് പക്ഷേ എം ആർ ഐ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു നാൽപ്പത് വയസ്സിന് ശേഷം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുക പക്ഷേ ഹൈ റിസ്ക് ആയിട്ടുള്ളവർ അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ ഈ പറഞ്ഞ കണക്ക് ഹോർമോൺ യൂസ് ചെയ്യുന്നവർ അങ്ങനെയുള്ളവരെല്ലാവരും ഒരു മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമെങ്കിലും നമ്മൾ ഇത് ചെയ്യേണ്ടതാണ് എത്രയും നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ചികിത്സ വളരെയധികം പ്രദ ഫലപ്രദമാണ് ഒരു പക്ഷേ നൂറ് ശതമാനം തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും അത് അത് വളരെ മുളയിലെ തന്നെ അത് നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി തന്നെ അതിൻ്റെ ചികിത്സ എടുക്കാൻ പറ്റും നേരത്തെ ചികിത്സിക്കുന്നതോടൊപ്പം ഒരു ഹൺഡ്രഡ് പേർസെൻറ്റ് ക്യൂറും അതിന് കിട്ടുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം എല്ലാവരും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് സെൽഫ് ടെസ്റ്റ് എക്സാമിനേഷൻ